സ്ഥാനാർത്ഥി നിർണയത്തിനും അതുപോലെ തന്നെ നടപടികളിലൊക്കെ അതിൻ്റെതായ പല പണ്ട് ചില ചില മാർഗങ്ങളുണ്ട്, ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പലയിടങ്ങളിലും ഒരു ചെറിയ ആശയവിനിമയം അനിവാര്യമായ ഘട്ടങ്ങളിൽ അതുപോലും അവഗണിച്ചു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഉദാഹരണം, നമ്മളിവിടെ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ഒരു ഘടകകക്ഷിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ യു ഡി എഫ് തീരുമാനിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആ ഘടകകക്ഷിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കമ്മിറ്റി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് അവരുടെ നേതൃത്വം അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുടിഞ്ഞാ മത്സരത്തിൽ സീറ്റാണ്, ഇപ്പോഴും ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ യു ഡി എഫിൽ ജയിക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഡി സി സിയോടോ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോടും ജസ്റ്റ് സംസാരിക്കുക എന്നൊരു സാമാന്യ മര്യാദ നമ്മുടെ പാർട്ടി നേതാക്കന്മാരോ ആരും സ്വീകരിച്ചിട്ടില്ല. ഞാൻ 87 ഉദുമയിൽ ഒരു എം എൽ എ ആയിട്ട് ജയിച്ച ഒരാളാണ്. അതിനുശേഷം ആരും ഇതുവരെ ജയിച്ചിട്ടില്ല. ഉദുമയിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടത്തിൽ പഴയ എം എൽ എയോട് എന്താ അഭിപ്രായം? അഭിപ്രായം എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അവർക്ക് അനുകൂലം അല്ലാത്ത അഭിപ്രായം ആണെങ്കിലും വേണമെങ്കിൽ ഓഫ് ചെയ്തോട്ടെ. പക്ഷെ ഒരു സാമാന്യ മര്യാദയോടെ, ഞാൻ സീനിയറായിട്ടൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഒരുപാട് കാലത്ത് ഇതുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കൂടെ, കോൺഗ്രസിൻ്റെ കൂടെ ഡി സി സി പ്രസിഡൻ്റായോ എം എൽ എ ആയോ ഒരു സീനിയർ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഒരു കാര്യം ആലോചിക്കാനുള്ള സാമാന്യമായ അതിനുപോലും പറ്റാത്ത ഒരു രംഗത്താണ് നമ്മൾ എന്നത് രീതിയിൽ അവർ ദുസ്സൂചന കാണുമ്പോൾ പ്രതിഷേധം കാണുമല്ലോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇതിനെക്കുറിച്ച് ഡി സി സി പ്രസിഡന്റ് സഹപ്രവർത്തകന്മാരോടുത്തുന്ന തീരുമാനത്തെക്കുറിച്ച് ഞാനായിരുന്നു. അവർ കുറച്ചും കൂടി എക്സ്ട്രീമായിട്ട് പല തീരുമാനങ്ങളാണ് എന്ന് സംസാരത്തിനിടയിൽ മനസ്സിലായി. ഞാൻ രാവിലെ ഇവിടേക്ക് വന്ന് എല്ലാവരുമായി ആലോചിച്ച് അങ്ങനെ ഒരു എക്സ്ട്രീം തീരുമാനത്തിലേക്ക് നമ്മൾ പോകേണ്ട, വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങളുണ്ട്. അപ്പോൾ കുറേ 5-10 പേര് രാജി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കെ പി സി പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുക. ഈ ഇടവേളയിൽ അന്തിമ തീരുമാനമായിട്ടില്ല, ഈ ഇടവേളയിൽ യുക്തമായ എന്ത് തീരുമാനം, അതായത് സംഘടനയുടെ താല്പര്യമനുസരിച്ച് തീരുമാനിക്കാനുള്ളൊരു അവസരമാണ് ഈ ഇടവേളയിൽ നമ്മൾ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളിപ്പോഴും ഒരിക്കലും ഇത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, സ്ഥാനാർത്ഥി ആയില്ലല്ലോ, ആവാത്ത സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമ്മുടെ ഒരു പരാതിയുമില്ല, അതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാലുണ്ടാകുന്ന, അത് ഒരു ഏകപക്ഷീയമായി വന്നാലുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചുള്ളൊരു സൂചനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിന്ന് ഒന്നിച്ചിരുന്നത്. ഒരു 10 ഡി സി സി ഭാരവാഹികൾ രാജിവെച്ചു എന്നാണ് എനിക്ക് കിട്ടിയത്. തലഘട്ടം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെയൊന്നും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങള്, ഒരു ഡി സി സി എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ വരുമ്പോൾ, ഒരു 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 പിന്നെ ഇന്നലെ മത്സരിച്ച ഒരു സീറ്റ് വേറൊരാൾക്ക് മാറ്റി കൊടുക്കുമ്പോൾ, അതുമല്ലെങ്കിൽ പിന്നെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇന്നലെ കൈകാര്യം ചെയ്തത് ഏകപക്ഷീയമായി എടുക്കുമ്പോൾ ജസ്റ്റ് ഒരഭിപ്രായ പ്രകടനം, ഒരഭിപ്രായം ആരായി, അങ്ങനെ ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുക എന്ന സംഘടനയ്ക്ക് അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നതാണ്. രാജമോഹൻ ഉണ്ണിത്താനെ കുറിച്ചുള്ള പരാതികൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് എം പി എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊരു പരാതിയൊന്നും ഉന്നയിക്കുന്നില്ല. ഡി സി സി ഭാരവാഹികൾ കുറച്ച് 10 ആൾക്കാർ രാജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൃക്കരിപ്പൂർ ആണ് മെയിനായിട്ട് പ്രശ്നം നമ്മുടെ അതിൽ മുമ്പിലുള്ളത്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച് നമുക്ക് ധാരണ ഇതുവരെ വന്നിട്ടില്ല. തൃക്കരിപ്പൂരിനോട് ഘടകകക്ഷി കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. അത് ഈ കൊടുത്ത ഘടകകക്ഷിക്ക് അവിടെ ഒരു യൂണിറ്റ് പോലും ഇല്ലാന്നാണ് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അവർ തന്നെ വിട്ടു വേണ്ടി പോകുന്നു പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം ഞങ്ങൾ പറ്റൂല, കാരണം ഞങ്ങൾക്ക് അവിടെ യൂണിറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ അവർ തന്നെ പറയാൻ വേണ്ടി പോകണം. അപ്പോൾ അത്ര വലിയ പ്രതിഷേധം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ട്. കാരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഒരുപാട് നേതാക്കന്മാർക്ക് അവിടെ മത്സരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ജയ സാധ്യതയുള്ള സീറ്റാണ് കഴിഞ്ഞ വർഷത്തിനേക്കാളും തൃക്കരിപ്പൂർ. അപ്പോൾ ആ സാധ്യത ഭംഗിയുള്ള പ്രതിഷേധം ഞങ്ങൾ മെയിനായിട്ടുള്ളത്. ഇവിടെ പിന്നെ ജോസഫിന്റെ സ്ഥാനാർത്ഥി തന്നെ വരികയാണെങ്കിൽ നമ്മൾ വിവിധ സ്ഥാനാർത്ഥി അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. This news brought to you by ഓരോ വീട്ടമ്മയും മോഹിക്കും ഗൃഹോപകരണങ്ങളുടെ നൂതന കലവറ. കീശ കാലിയാക്കാതെ ഇനി അടുക്കള നിറയ്ക്കാം. ടോട്ടോ മോൾ, ബിഗർ ഷോറൂം ഫോർ കിച്ചൺ ആൻഡ് ഹോം അപ്ലയൻസസ്. ടോട്ടോ മോൾ, 9 മാർമൂല, കാസർഗോഡ്.